أحييكم أحييكم وبالأشواق نأتيكم فأغلى وردنا أنتم وكل الورد نهديكم. السلام عليكم ورحمة الله. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ നമ്മുടെ അറബി പാഠപുസ്തകത്തിലെ ആദ്യത്തെ ദുആ പദ്യം എല്ലാവരും പഠിച്ചു. മിടുക്കരാണ്, അഹ്സൻതും, അതൊക്കെ നിങ്ങളും ആശനയച്ചു തന്നു. ഇനിയും അതിനുശേഷമുള്ള 9-ാമത്തെ പേജാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത് അല്ലേ. ആ സ്ക്രീനിൽ എന്താ നിങ്ങൾ കാണുന്നത്? അതെ, കുറേ ഗ്രീറ്റിംഗ് കാർഡുകളാണ്. ഗ്രീറ്റിംഗ് കാർഡുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്? ചിൽഡ്രൻസ് ഡേക്ക്, പെരുന്നാളിന്, ഓണത്തിന്, അങ്ങനെ കുറേ അവസരങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ചില ഗ്രീറ്റിംഗ് കാർഡുകളാണ്, ആശംസാ കാർഡുകൾ. പല അവസരങ്ങളിൽ നമുക്ക് ആശംസാ കാർഡുകൾ കിട്ടാറുണ്ട്. ചിലപ്പോൾ അത് പെരുന്നാളിനായിരിക്കും. പെരുന്നാളിന് ആശംസാ കാർഡ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്താ എഴുതുക? ഈദുൻ സഈദ്. എന്താണ് ഈദുൻ സഈദ്? ഓണത്തിനാണ് ആശംസാ കാർഡ് ഉണ്ടാക്കുന്നതെങ്കിലോ ഓണം സഈദ്, ഓണം സഈദ്. ക്രിസ്തുമസിനാണ് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് കിട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതെങ്കിൽ എന്തു പറയും? എന്തു പറയും? മീലാദുൽ മസീഹ് സഈദ്. മീലാദുൽ മസീഹ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ്, സഈദ് എന്ന് പറഞ്ഞാൽ ഹാപ്പി. അപ്പോൾ ഈദുൻ സഈദ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ഈദ്, സന്തോഷപ്പെരുന്നാൾ. ഈദ് ഓണം, ഓണം സഈദ് എന്ന് പറഞ്ഞാൽ, ഓണം സഈദ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ഓണം, സന്തോഷ ഓണം. മീലാദുൽ മസീഹ് സഈദ് എന്ന് പറഞ്ഞാൽ സന്തോഷ ക്രിസ്മസ്. അപ്പോൾ വേറെ ഒരു വർക്കും ഇന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. മക്കൾ എന്തു ചെയ്യുക? ഇതുപോലെ നല്ല ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഒരു ചെറിയൊരു പേപ്പറിൽ നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഉണ്ടാക്കി, അത് ഈദുന് സഈദോ അല്ലെങ്കിൽ ഓണം സഈദോ എന്താണെങ്കിൽ, അതല്ലെങ്കിൽ അതല്ലാത്തതാകാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, നിങ്ങൾ അല്ലേ, ഈദു തുഫൂല, ചിൽഡ്രൻസ് ഡേ, അല്ലെങ്കിലോ ഈദുൽ മുദരിസീൻ, അധ്യാപക ദിനം ആഘോഷം, അങ്ങനൊക്കെ ഉണ്ടല്ലോ. അതേതു വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. അത് ചെയ്ത് മാഷിനെ അയച്ചു തരിക കേട്ടോ. അതോടൊപ്പം ഈ മൂന്നെണ്ണം, ഈദുൻ സഈദ്, ഓണം സഈദ്, മീലാദുൽ മസീഹ് സഈദ്, ഇത് മൂന്നും നല്ല വൃത്തിയിൽ നോട്ട്ബുക്കിൽ എഴുതി അയച്ചും തരാം കേട്ടോ. ഓക്കെ, ശുക്രൻ.